മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ, ഇന്നലെ പാലക്കാട് പട്ടാമ്പിയിലെ നേർച്ച ആഘോഷത്തിനിടെ കൂട്ടയടിയുണ്ടായി. ഉപാഘോഷ കമ്മിറ്റിക്കാർ ചേരുതിരിഞ്ഞ് തമ്മിലടിക്കുകയായിരുന്നു. സംഘർഷം നിയന്ത്രിക്കാൻ ശ്രമിച്ച പോലീസിന് നേരെയും ആക്രമണമുണ്ടായി. പോലീസുകാർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. ഇർഫാൻ പാലക്കാട് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇർഫാൻ, പട്ടാമ്പിയുടെ ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ് ഈ നേർച്ചയെന്ന് പറയുന്നത്. അതിനിടയിൽ ഈ വലിയ സംഘർഷം, കൂട്ടയടി ഉണ്ടാകാനുള്ള കാരണം എന്താണ്? പാലക്കാട് പട്ടാമ്പിയിൽ നേർച്ച ആഘോഷത്തിനിടെ കൂട്ടയടി നടന്നിരിക്കുന്നു. ആഘോഷ കമ്മിറ്റിക്കാർ ചേരുതിരിഞ്ഞ് തമ്മിലടിക്കുകയായിരുന്നു. സംഘർഷം നിയന്ത്രിക്കാൻ ശ്രമിച്ച പോലീസിന് നേരെയും ആക്രമണം ഉണ്ടാകുന്നൊരു പശ്ചാത്തലമുണ്ടായി. പോലീസുകാർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു. വലിയൊരു ജനക്കൂട്ടം ഈ നേർച്ച പരിപാടി കാണാനായി അങ്ങോട്ടേക്ക് വന്നിരുന്നു. അതിനിടയിലാണ് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റിക്കാർ തന്നെ ചേരുതിരിഞ്ഞ് അടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് പോലീസിന് ഇടപെടേണ്ടി വരുന്നു. ആ സംഘർഷം പിന്നീട് പോലീസിന് വളരെ കഷ്ടപ്പെട്ടാണ്, പണിപ്പെട്ടാണ് പോലീസ് അത് നിയന്ത്രിക്കുകയും ചെയ്തത്. ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ രീതിയിൽ വലിയ സംഘർഷമാണ് റോഡിലുണ്ടായത്. നമുക്കത് ദൃശ്യങ്ങളിൽ കാണാം. ഇർഫാൻ ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ഇർഫാൻ, എന്തിനാണ് ഈ കമ്മിറ്റിക്കാർ ചേരുതിരിഞ്ഞ് തമ്മിലടിച്ചത്? മനു, കമ്മിറ്റിക്കാർ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഉണ്ടായ ഒരു തർക്കമാണ് പിന്നീട് ഒരു തമ്മിലിടിയിലേക്ക് മാറിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഉപാഘോഷ കമ്മിറ്റിക്കാരാണ് ചേരുതിരിഞ്ഞ് ഇത്തരത്തിൽ തമ്മിലടിച്ചത്. ഇവരെ നിയന്ത്രിക്കാൻ പോലീസിന്റെ ഇടപെടൽ ഉണ്ടായി. ആ പോലീസിന്റെ ഇടപെടലുണ്ടായ പോലീസുകാർക്കെതിരെയും ഇവർ ആക്രമണം തോർത്തുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് സംഘർഷത്തിൽ പരിക്കേറ്റുണ്ട്. ഇന്നലെ രാത്രി ആഘോഷത്തിനിടെ ആയിരുന്നു ഒരു സംഭവം ഉണ്ടായത്. അതോടൊപ്പം തന്നെ പട്ടാമ്പിയിൽ നിന്ന് തന്നെ മറ്റൊരു വാർത്ത കൂടി നൽകുവാനുണ്ട്. പട്ടാമ്പിയിൽ ആന, ഈ ഉത്സവത്തിലെത്തിയ ആന ഇടഞ്ഞോടിയൊരു സംഭവം കൂടി ഉണ്ട്. ഈ ഉത്സവത്തിലെത്തിയ ആന ഒരു വശത്ത് അടി നടക്കുന്നു, മറുവശത്ത് ലോറിയിൽ നിന്ന് ആന ഇറങ്ങി ഓടുന്നു. ഈ അടിയെ തുടർന്നുണ്ടായ ഒരു സംഭവം തന്നെയാണ് ഇതിനെ, ഈ ആനയെ വിരണ്ടോടാൻ ആ ഒരു സാഹചര്യം എത്തിച്ചത് എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. കാരണം ഇത് കണ്ട് ഭയത്തെ തുടർന്ന് ആ ഒരു സാഹചര്യമാണുള്ളത്. കാരണം ലോറിയിൽ നിന്ന് ലോറിയിലേക്ക് കയറ്റാൻ കൊണ്ടുവന്ന സമയത്താണ് ആന ഓടിയത്. ഈ ലോറി ഡ്രൈവർ ചായ കുടിക്കാൻ നിർത്തിയ സമയത്തായിരുന്നു സംഭവം എന്നാണ് പറയപ്പെടുന്നത്. ആന വൈകി രണ്ട് പശുക്കളെയും ഒരാടിനെയും ഒക്കെ ചവിട്ടിക്കൊന്നു എന്ന് വാർത്ത അതിന്റെ കൂടെയുണ്ട്. മറ്റ് ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? തമിഴ്നാട് സ്വദേശിയായ ഒരാൾക്കും ഇത്തരത്തിൽ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീടുകൾക്കും ആന കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. രണ്ട് പശുക്കളെയും ഒരു ആടിനെയും ചവിട്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ അമ്പാട് ഭാഗത്താണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും ഊർജിതമായി നടന്നു വരികയാണ്. മരു, ശരി, വിവരങ്ങളാണ് നമുക്ക് ഇർഫാൻ നൽകിയത്. അതായത് രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, പട്ടാമ്പിയിലെ നേർച്ചയുമായി ബന്ധപ്പെട്ട് കമ്മിറ്റിക്കാർ, ഉത്സവ കമ്മിറ്റിക്കാർ ചേരുതിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുന്ന സാഹചര്യം. ആ അടി കണ്ടിട്ട് ബഹളത്തിൽ ഭയന്ന് ആന ലോറിയിൽ കയറ്റാൻ കൊണ്ടുവന്ന ആന വിരണ്ടോടി, അത് രണ്ട് പശുക്കളെയും ഒരു ആടിനെയും ചവിട്ടിക്കൊന്നു, ഒരു മനുഷ്യന് അതിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ആന ഭീതി വിതയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് മനുഷ്യർ തമ്മിലുള്ള സംഘർഷത്തിന് തുടർച്ചയായി ആന വിരണ്ടോടുന്ന സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുകയായിരുന്നു പട്ടാമ്പിയിൽ നേർച്ചയ്ക്കിടെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇർഫാനാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്.